സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം ജി കെ പി എസ് സിയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക. ജി കെ പി എസ് സിയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കും. ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. കർണാടക. കർണാടക സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1st കർണാടക സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ബംഗളൂരു. കർണാടകയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നതും ബംഗളൂരുവിൽ തന്നെയാണ്. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. ഇവിടുത്തെ ഔദ്യോഗിക പക്ഷിയാണ് പനങ്കാക്ക അഥവാ ഇന്ത്യൻ റോളർ. കർണാടകയുടെ ഔദ്യോഗിക വൃക്ഷം ചന്ദനമരമാണ്. കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് താമര. അതേപോലെ കർണാടക സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ കന്നഡ. 1956 മൈസൂർ എന്ന പേരിൽ രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. മൈസൂർ എന്ന പേര് കർണാടകയായി മാറിയ വർഷമാണ് 1973. ആനകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. അതേപോലെ ചന്ദനമരങ്ങൾ, കടുവകൾ എന്നിവയും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്ന ആദ്യ തെക്കേ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും കർണാടകയാണ്. എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായും അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. സിൽക്ക് അഥവാ പട്ട്, ചന്ദനം, സ്വർണം, കാപ്പി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കർണാടക. ദക്ഷിണേന്ത്യയിലെ നൃത്തരൂപമായ യക്ഷഗാനം പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ് കർണാടക. കർണാടക ടൂറിസത്തിൻ്റെ പരസ്യവാചകം ഒരു സംസ്ഥാനം പല ലോകങ്ങൾ അഥവാ വൺ സ്റ്റേറ്റ് മെനി വേൾഡ്സ്. ആധുനിക മൈസൂരിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. മൈസൂർ എക്സ്പ്രസ് എന്നറിയപ്പെട്ട ക്രിക്കറ്റ് താരമാണ് ജവഗൽ ശ്രീനാഥ്. ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് മൈസൂരാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കർണാടകയിലെ കുടക്. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അകുംബയാണ്. കർണാടകത്തിലെ ഏക മേജർ തുറമുഖമാണ് ന്യൂ മാംഗ്ലൂർ. കർണാടകയുടെ ദേശീയ ഉത്സവമാണ് ദസറ. കർണാടക സംസ്ഥാനത്തിൻ്റെ നിയമസഭാ മന്ദിരം അറിയപ്പെടുന്ന പേര് വിധാനസൗധ എന്നാണ്. കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് അനുഗ്രഹ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കർണാടകയിലെ ബന്നാർഹട്ടയാണ്. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് അത് നമ്മുടെ കേരളം കൊല്ലം ജില്ലയിലെ തെന്മലയാണ്. ഇന്ത്യയിലാദ്യമായി ആരോഗ്യ അദാലത്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കർണാടക. കൃഷിക്ക് വേണ്ടി ഒരു പ്രത്യേക ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനവും കർണാടകയാണ്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമമാണ്
കർണാടകയിലെ വ്യാജകുരഹള്ളി. ഇനി നമുക്ക് കർണാടക സംസ്ഥാനത്തിലെ ബംഗളൂരുവിനെ കുറിച്ചുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബംഗളൂരു നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് കെമ്പഗൗഡയാണ്. ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. അതിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, ഇലക്ട്രോണിക് നഗരം, പെൻഷനേഴ്സ് പാരഡൈസ്, റേഡിയോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ബാംഗ്ലൂർ എന്ന പേര് ബംഗളൂരു എന്നായി മാറിയ വർഷമാണ് 2014. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതീകരിച്ച നഗരമാണ് ബംഗളൂരു. ISRO ആസ്ഥാനമായ അന്തരീക്ഷ ഭവൻ സ്ഥിതി ചെയ്യുന്നതും കർണാടകയിലെ ബംഗളൂരുവിലാണ്. ISRO വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷൻ്റെ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ആൻഡ്രിക്സ് കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമാണ് 1992. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് ബംഗളൂരുവിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി മെട്രോ റെയിൽവേ അഥവാ നന്മ മെട്രോ എന്നാണ് ഇതിൻ്റെ പേര് ആരംഭിച്ചത് ബംഗളൂരു നഗരത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ബൈക്ക് ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയ നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി ATM പ്രവർത്തനമാരംഭിച്ച നഗരവും ബംഗളൂരുവാണ്. സാർക്ക് സമ്മേളനത്തിന്, അതായത് 1986 നടന്ന സാർക്ക് സമ്മേളനത്തിന് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. ലോകസുന്ദരി മത്സരത്തിന്, 1996 നടന്ന ലോകസുന്ദരി മത്സരത്തിന് വേദിയായ ഏക ഇന്ത്യൻ നഗരവും ബംഗളൂരുവാണ്. സൗജന്യ വൈഫൈ സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അതും ബംഗളൂരുവാണ്. പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രിക് ബസ് പ്രവർത്തനമാരംഭിച്ചതും ബംഗളൂരുവിലാണ്. നാഷണൽ ക്രിക്കറ്റ് അക്കാദമി, ചിന്നസ്വാമി സ്റ്റേഡിയം, ലാൽ ബാഗ് പൂന്തോട്ടം, വിശേഷരയ്യ മ്യൂസിയം എന്നിവ സ്ഥിതി ചെയ്യുന്നതും ബംഗളൂരുവിലാണ്. കുദ്രിമുഖ് ഇരുമ്പയിര് കമ്പനി സ്ഥിതി ചെയ്യുന്നതും ബംഗളൂരുവിലാണ്. ഇനി നമുക്ക് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ്, സെൻറ്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ്, ഇന്ത്യൻ കോഫി ബോർഡ്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ്, ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ്, കാനറ ബാങ്ക്, NAACC NAC അഥവാ നാഷണൽ അസസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എന്നീ സ്ഥാപനങ്ങളുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരുവിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ജോഗ് വെള്ളച്ചാട്ടം. ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് ശരാവതി നദി. ജോഗ് വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു പേരാണ് ഗർസപ്പോ വെള്ളച്ചാട്ടം. ജോഗ് വെള്ളച്ചാട്ടത്തിലെ പ്രധാന ജലപ്രവാഹങ്ങളാണ് രാജ, റാണി, റോവർ, റോക്കറ്റ് എന്നിവ. കർണാടക സംസ്ഥാനത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ: രംഗൻതിട്ടു പക്ഷി സങ്കേതം, ബൊണാൽ പക്ഷി സങ്കേതം, ബംഗപുര മയിൽ സംരക്ഷണ കേന്ദ്രം എന്നിവ കർണാടകത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങളാണ്. കർണാടകത്തിൽ സ്ഥിതി ചെയ്യുന്ന
പ്രധാന ദേശീയ ഉദ്യാനങ്ങൾ: ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം, ബന്നാർഹട്ട ദേശീയ ഉദ്യാനം, കുദ്രിമുഖ് ദേശീയ ഉദ്യാനം, നാഗർഗോള അഥവാ രാജീവ് ഗാന്ധി ദേശീയ ഉദ്യാനം, അൻഷി ദേശീയ ഉദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർണാടക സംസ്ഥാനത്തിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങളാണ് ബ്രഹ്മഗിരി വന്യജീവി സങ്കേതം, ഭദ്ര വന്യജീവി സങ്കേതം, തലക്കാവേരി വന്യജീവി സങ്കേതം, അറബിത്തിട്ട് വന്യജീവി സങ്കേതം എന്നിവ. കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അപ്ലിക്കേഷനാണ് GKPSC ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ. ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടങ്ങിയിട്ടുള്ള ഈ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്ന് തന്നെ ആ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു 5 സ്റ്റാർ തന്ന് ഞങ്ങളെ പ്ലേ സ്റ്റോറിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. PSC പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും. വരേണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.